വെൽക്കം ടു മൈ ചാനൽ കാർത്തികൻ ഗേന്ത്രി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യുന്നതാണ്. സാധാരണ ഫോട്ടോ അല്ല, ഒരു ഇമ്പോസിബിൾ ഫോട്ടോ. നിങ്ങൾക്കറിയാം, എൻ്റെ ഒരു പണ്ടൊരു വീഡിയോ ഉണ്ട്, എൻ്റെ പണ്ടത്തെ വീഡിയോ കണ്ടവരൊക്കെ അറിയാം, ഒരു ഇമ്പോസിബിൾ ഫോട്ടോസ് റിയാക്ഷൻ എന്ന വീഡിയോ സംഭവിച്ചാൽ അത് ഞാൻ ഇമ്പോസിബിൾ ഫോട്ടോസ് വെച്ച് റിയാക്ട് ചെയ്യുന്നതാണ്. ഒരു കോമഡി വീഡിയോ ആണ്. അതുമാത്രമല്ല, അത് കഴിഞ്ഞ് ഒരു വേറെ റിയാക്ഷൻ വീഡിയോ ഉണ്ടായിരുന്നു, കോയിൻസിഡൻസ് റിയാക്ഷൻ വീഡിയോ, അതും കോമഡിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു റിയാക്ഷൻ വീഡിയോസേ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായിരുന്നു, അപ്പോൾ എന്താ ഒരു ഫണ്ണി വീഡിയോസ് സംഭവം ഉണ്ടായിരുന്നു. എന്താ അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട്, ഈ റിയാക്ഷൻ വീഡിയോസ് സാഡായ അതിൻ്റെ അതൊരു വേറെ ഫണ്ണി വീഡിയോ ആണ്. അപ്പോൾ ഈ മൂന്ന് വീഡിയോൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം, ഐ കാർഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ഫോണിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് എഡിറ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എന്നുവെച്ചാൽ നമ്മളെ സീൻ്റെ പിക്ചർ ക്ലിക്ക് ചെയ്തിച്ച് ബാക്കി മൂന്ന് പിക്ചേഴ്സും കൂടെ ഉണ്ട്. മൂന്നല്ല, സോറി, രണ്ട്. ഒരു സ്റ്റോണിൻ്റെ പിക്ചറും പിന്നെ പേപ്പർ ബോട്ടിൻ്റെ പിക്ചറും. അപ്പോൾ ഇനിയിപ്പോൾ പേപ്പർ ബോട്ടിൻ്റെ പിക്ചർ എടുക്കാൻ വേണ്ടി ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അപ്പം ബോട്ടിൻ്റെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ക്രോപ്പ് ചെയ്തിച്ച് നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യണം. ലേശം അങ്ങോട്ടും ഇങ്ങോട്ടല്ല, നമ്മൾ ബോട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ച് ഇങ്ങനെ പൊങ്ങുമല്ലോ, അപ്പോൾ ഒരു സൈഡ്, അപ്പോൾ അങ്ങനെ ടിൽറ്റ് ചെയ്യണം അങ്ങോട്ടേക്ക്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് നല്ല ടിൽറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയാണ് ടിൽറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ ടിൽറ്റ് ചെയ്ത് എന്നാലേ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ പിന്നെയും ടിൽറ്റ് ചെയ്ത് ആഡ് ഫോട്ടോ കൊടുത്തിട്ട് സ്റ്റോണിൻ്റെ പിക്ചർ എടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ വെർട്ടിക്കലാക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ബോട്ടിൻ്റെ അകത്ത് വെച്ച പോലെ ആക്കണം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും, എന്നാലേ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഏകദേശം ഇപ്പോൾ ഫിനിഷ് ആവാനായി. പിന്നെ ബോട്ട് കുറച്ചും കൂടെ ടിൽറ്റ് ചെയ്തതിന് അപ്പം ഗൈസ് ഫോട്ടോ റെഡിയായി. അപ്പം ഗൈസ് ഫോട്ടോ നമ്മൾ ഫുള്ളി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഫോട്ടോ, ഇതാണ് ഒറിജിനൽ ഫോട്ടോ ഇതാണ്. അപ്പോൾ ഗൈസ് ഫൈനൽ ഔട്ട് നോക്കുകയാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, കാരണം ആ ബോട്ട് നമ്മൾ പേപ്പർ ബോട്ട് ഉണ്ടല്ലോ, ലേശം മുങ്ങി. ആ ലേശം മുങ്ങി. അപ്പോൾ അത് നമ്മളിൽ അങ്ങനെ മുങ്ങലൊന്നുമില്ല. അപ്പോൾ അത് കാണുന്നുണ്ട് നല്ല രീതിയിൽ, അതൊരു നല്ലൊരു എഫക്റ്റാണ്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിച്ചില്ല, അപ്പം കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീക്രിയേറ്റിന് കുഴപ്പമില്ലാത്ത റീക്രിയേഷൻ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ റീക്രിയേഷൻ വീഡിയോയിൽ നമ്മളിങ്ങനെ ഫോട്ടോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഓബില ഗൈസ്, ഇങ്ങനത്തെ റീക്രിയേറ്റിംഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം. പീസ്, ബൈ.